അഴിമതിക്കെതിരെ ശബ്ദമുയർത്തി ഒറ്റയാൾ പോരാട്ടം നടത്തി ഉയർന്നുവന്ന ദേശീയ രാഷ്ട്രീയത്തിലെ പ്രധാനപ്പെട്ട നേതാവ് അഴിമതിക്കേസിൽ അറസ്റ്റിലാവുന്ന സാഹചര്യം, വെറുമൊരു നേതാവല്ല, ഡൽഹിയുടെ മുഖ്യമന്ത്രിയാണ്, ആം ആദ്മി പാർട്ടിയുടെ കൺവീനറാണ്, സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉയർന്നുവരും എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അതുതന്നെയാണ് ഇന്ന് ഡൽഹിയിലും നമ്മൾ കണ്ടത്. ആം ആദ്മി പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം അവിടെ ഉണ്ടാകുന്നു. രാജ്യവ്യാപക പ്രതിഷേധവുമായി ഇന്ത്യാ സഖ്യം. വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹിയിൽ ഇന്ന് നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയ നാടകീയമായ നീക്കങ്ങൾ, അതിനുശേഷമുള്ള രാഷ്ട്രീയ പ്രതികരണങ്ങൾ, അതിനാൽ സജീവമായിരുന്നു ഇന്നത്തെ വാർത്താദിനം. ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ നേതൃത്വത്തിൽ നടന്ന പ്രതിഷേധം, രണ്ട് മന്ത്രിമാർ അറസ്റ്റ് വരിക്കുന്ന നിലയിലേക്ക് പോയി. മന്ത്രിമാർ തന്നെ രംഗത്തിറങ്ങി, പ്രധാനപ്പെട്ട സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ രംഗത്തിറങ്ങി നയിച്ച പ്രതിഷേധം, അതിനിടയിലുണ്ടാകുന്ന പോലീസിൻ്റെ നടപടി, ഇതൊക്കെ നമ്മൾ കണ്ടു. അതിഷി മർലേന, സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള രണ്ട് മന്ത്രിമാർ അറസ്റ്റിലാകുന്ന സാഹചര്യം, അതിനിടയിൽ സുപ്രീംകോടതിയിലേക്ക് നമ്മൾ ഉറ്റുനോക്കിയിരുന്നു. പക്ഷേ അതിനിടയിൽ അരവിന്ദ് കെജ്രിവാൾ അറസ്റ്റിനെതിരായ ഹർജി പിൻവലിക്കുന്ന സാഹചര്യം. ഇനിയിപ്പോൾ 2 മണിക്ക് അരവിന്ദ് കെജ്രിവാളിനെ റോസ് അവന്യൂ കോടതിയിൽ ഹാജരാക്കാൻ പോകുന്നു. അവിടെ നിന്ന് അനുകൂലമായ എന്തെങ്കിലും തീരുമാനം കെജ്രിവാളിനുണ്ടാകുമോ എന്നുള്ളതാണ് ദേശീയ രാഷ്ട്രീയം ഉറ്റുനോക്കുന്നത്. പ്രതിഷേധവുമായി ബന്ധപ്പെട്ട വിവരങ്ങളിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. നിതിൻ അംബുജൻ ഏറ്റവും പുതിയ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുന്നുണ്ട്. നിതിൻ, ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ വലിയ രീതിയിലുള്ള പ്രതിഷേധം നമ്മൾ കണ്ടു. ഇന്ത്യാ സഖ്യ നേതാക്കളുടെ ഭാഗത്തു നിന്നുള്ള ഇഡിയുടെ രാഷ്ട്രീയ വേട്ട, ബിജെപിയുടെ രാഷ്ട്രീയ വേട്ട എന്നുള്ള വിമർശനം ശക്തമായി ഉയരുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ പ്രതിഷേധത്തിന്റെ സ്വഭാവവും രൂപവും ഏറ്റവും ഒടുവിലായി എങ്ങനെയാണ് നിതിൻ അംബുജൻ? രജിത്ത്, പ്രതിഷേധം തുടരാൻ തന്നെയാണ് ഇപ്പോൾ ആം ആദ്മിയുടെ തീരുമാനം. അതിന്റെ ഭാഗമായി തന്നെ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടുന്നുണ്ട്. മാത്രമല്ല വലിയ പ്രതിഷേധമായി മുന്നോട്ട് പോകും. ഇനി കോടതിയുടെ ഭാഗത്തും എന്ത് നടപടി എന്നത് ഏറെ ശ്രദ്ധേയമാണ്. ഒരുപക്ഷെ കോടതിയിൽ തിരിച്ചടി ഉണ്ടായാൽ പ്രവർത്തകരുടെ ഭാഗത്തും വലിയ പ്രതിഷേധം വീണ്ടും ഉയരാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രിയുടെ വസതിക്ക് മുന്നിലും ഇപ്പോൾ പ്രവർത്തകർ തടിച്ചുകൂടിയിട്ടുണ്ട്. അത്തരത്തിൽ നഗരത്തിന്റെ വിവിധയിടങ്ങളിൽ ഇന്നലെ രാത്രി മുതൽ നാടകീയ സംഭവങ്ങൾ അരങ്ങേറിയിരുന്നു. കാരണം മുഖ്യമന്ത്രിയുടെ അറസ്റ്റിന് പിന്നാലെ തന്നെ 3 മന്ത്രിമാർ, ഗോപാൽ റായ്, അതിഷി, സൗരഭ് ഭരദ്വാജ് അടക്കമുള്ള 3 മന്ത്രിമാർ തെരുവിലായിരുന്നു. വലിയ പ്രതിഷേധവുമാണ് ഈ നേതാക്കളടക്കം ഉയർത്തിയത്. വലിയ ആളുകളുടെ പിന്തുണ, ജനങ്ങളുടെ അടക്കം പിന്തുണയോടുകൂടി തന്നെ ഈ പ്രതിഷേധം മുന്നോട്ട് പോകുന്നു. അതിനുശേഷമാണ് ഇന്ന് രാവിലെ 10 മണിക്ക് ഡൽഹി ആം ആദ്മി പാർട്ടി ആസ്ഥാനത്ത് പ്രതിഷേധം സംഘടിപ്പിക്കുമെന്ന് ആഹ്വാനം ചെയ്തത്. അതിന്റെ ഭാഗമായി തന്നെ ആം ആദ്മി പാർട്ടി ഓഫീസിലും കൂടാതെ മറ്റ് മേഖലകൾ, പ്രത്യേകിച്ചും ITU അടക്കമുള്ള സ്ഥലങ്ങളിലടക്കം തന്നെ ഇന്ന് വലിയ പ്രതിഷേധം ഉയർന്നു. അതിഷി ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പോലീസ് അറസ്റ്റ് ചെയ്തു. വലിച്ചിഴച്ചാണ് സൗരഭ് ഭരദ്വാജ് ഉൾപ്പെടെയുള്ള മന്ത്രിമാരെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. എന്തായാലും വലിയ പ്രതിഷേധം ഇപ്പോഴും ഉയർന്നുണ്ട്. പ്രത്യേകിച്ചും ആം ആദ്മി പാർട്ടി ഓഫീസിന് സമീപത്ത് നിരവധി പ്രവർത്തകർ, നമുക്കറിയാം ഡൽഹിയിലെ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ ഒത്തുകൂടിയാൽ സ്വാഭാവികമായും ITU അടക്കമുള്ള മേഖലയിൽ വലിയ തരത്തിലുള്ളൊരു ഗതാഗത സ്തംഭനം അടക്കം ഉണ്ടാകുന്ന ഒരു സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇന്നും സമാനമായ നിലയിൽ തന്നെയാണ് 10 മണിയോടുകൂടി തന്നെ ഉണ്ടായത്. വലിയ പ്രതിഷേധം ആ മേഖലയിൽ ഉണ്ടായി. തൊട്ടടുത്തുള്ള BJP ഓഫീസ് കേന്ദ്രീകരിച്ചും വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ പോലീസ് ഒരുക്കിയിരുന്നു. ഇനിയുള്ള മണിക്കൂറുകളും സമാനമായ സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കും. കാരണം ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് പോകുമെന്ന് ആം ആദ്മി പാർട്ടി പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇന്നലെ രാത്രി നമ്മൾ ചില ആ ദൃശ്യങ്ങൾ കണ്ടതാണ്. കാരണം റോഡുകൾ ഉപരോധിച്ച് പ്രവർത്തകർ തെരുവിലായിരുന്നു. സമാനമായ നിലയിൽ തന്നെ ഇന്നും പ്രവർത്തകർ തെരുവിലാണ്. എന്തായാലും ഞാനീ നിൽക്കുന്ന ED ഓഫീസ് പരിസരത്ത് മറ്റു തരത്തിലുള്ള ഒരു പ്രതിഷേധങ്ങൾ ഒന്നും തന്നെ ഇന്ന് ഉണ്ടായിട്ടില്ല. പ്രവർത്തകർ ഇന്ന് ഇങ്ങോട്ടേക്ക് പോലീസ് കടത്തിവിട്ടിരുന്നില്ല. എന്തായാലും അത് നേരെ തരത്തിലൊരു ആശ്വാസകരമാണ്. കാരണം പോലീസിന്റെ വലിയ സുരക്ഷാ ക്രമീകരണങ്ങൾ ഇവിടെ ഒരുക്കിയെങ്കിൽ പോലും ED ഓഫീസ് കേന്ദ്രീകരിച്ച ഒരു പ്രതിഷേധത്തിലേക്ക് എന്തായാലും ഈ ആം ആദ്മി പാർട്ടി പ്രവർത്തകർ വന്നിരുന്നില്ല. ITO അതോടൊപ്പം തന്നെ ദേശീയ ആസ്ഥാനം അടക്കമുള്ള മേഖലകൾ കേന്ദ്രീകരിച്ചായിരുന്നു ഇന്ന് പ്രതിഷേധം. കൂടാതെ ഡൽഹി മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാളിന്റെ വസതി കേന്ദ്രീകരിച്ചും ഇന്ന് പ്രതിഷേധം നടന്നിട്ടുണ്ട്. മന്ത്രിമാരായ അതിഷയും സൗരഭ് ഭരദ്വാജിനെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയതും ഏറെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പ്രതിഷേധമായി മന്ത്രിമാരടക്കം തെരുവിൽ ഇപ്പോഴും ഉള്ളൊരു സാഹചര്യമുണ്ട്. എന്തായാലും ശക്തമായ പ്രതിഷേധമായി മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. എവിടെയൊക്കെ സ്വാധീനമുള്ള സംസ്ഥാനങ്ങളുണ്ടോ അവിടെയൊക്കെ ഇത്തരത്തിൽ പ്രതിഷേധം മുന്നോട്ട് പോകും. പഞ്ചാബിലടക്കം ഈ ഒരു അറസ്റ്റിനു പിന്നാലെ വലിയ ഭുജനാണ് ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. 2 തരത്തിലുള്ള നീക്കങ്ങളാണ് ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് പ്രധാനമായും ഉണ്ടാകുന്നത്. ഒന്ന്, ഡൽഹി മുഖ്യമന്ത്രിയുടെ അറസ്റ്റ്, പാർട്ടി കൺവീനറുടെ അറസ്റ്റിൽ. അതിൽ സ്വാഭാവികമായും വലിയ രീതിയിലുള്ള പ്രതിഷേധം ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടാവുക എന്നുള്ളതാണ് ഒന്ന്. മറ്റൊന്ന്, നിയമപരമായുള്ള പോരാട്ടമാണ്. ഇന്നലെ തന്നെ ഈ വിഷയത്തിൽ അടിയന്തരമായി കോടതിയുടെ പരിഗണനയ്ക്ക് ഈ വിഷയം വരണം എന്നുള്ള ആവശ്യം ആം ആദ്മി പാർട്ടി മുന്നോട്ട് വെച്ചിരുന്നു. ഇന്ന് രാവിലെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ചിൽ അത് ശ്രദ്ധയിൽപ്പെടുത്തി. പിന്നീട് അത് മറ്റൊരു ബെഞ്ച് കേൾക്കും എന്നുള്ള കാര്യത്തിൽ ഒരു വ്യക്തത വരുന്നു. അതിനിടയിലാണ് തങ്ങളെ കൂടി കേൾക്കണം എന്നുള്ള ആവശ്യം ED മുന്നോട്ട് വെക്കുന്നത്. കെജ്രിവാളിന്റെ ഹർജി പരിഗണിക്കുന്നുണ്ടെങ്കിൽ തങ്ങളുടെ വാദം കൂടി കേൾക്കണം എന്നുള്ള ആവശ്യം ED മുന്നോട്ട് വെക്കുന്നത്. അതിന് പിന്നാലെ കെജ്രിവാൾ അറസ്റ്റിനെതിരായ ഹർജി സുപ്രീംകോടതിയിൽ നിന്ന് പിൻവലിക്കുകയായിരുന്നു. ആർ രാധാകൃഷ്ണൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആർ കെ, സുപ്രീംകോടതിയിൽ നിന്ന് കെജ്രിവാൾ ഹർജി പിൻവലിക്കാനുള്ള സാഹചര്യം, അതുമായി ബന്ധപ്പെട്ട് ആപ്പ് ലക്ഷ്യമിടുന്നത് എന്താണ്, ആപ്പ് കണക്ക് കൂട്ടുന്നത് എന്താണ്? ആർ രാധാകൃഷ്ണൻ.
അറസ്റ്റിൽ നിന്ന് സംരക്ഷണം ആവശ്യപ്പെട്ടുകൊണ്ടായിരുന്നു അരവിന്ദ് കെജ്രിവാൾ ഡൽഹി ഹൈക്കോടതിയെ സമീപിച്ചത്. ആ ഹർജിയിലാണ് അടിയന്തരമായിട്ടുള്ള ഇടപെടൽ കോടതി നടത്താതെ 22-ാം തീയതിയിലേക്ക് കേസ് മാറ്റിവെച്ചത്. ഇതേ തുടർന്നാണ് സുപ്രീം കോടതിയിലേക്ക് ഇക്കാര്യം ചൂണ്ടിക്കാട്ടി അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഹർജിയുമായിട്ട് എത്തിയത്. ആ ഘട്ടത്തിൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്ന രീതിയിലാണ് ആ ഹർജിയിൽ അപേക്ഷ ഉണ്ടായിരുന്നത്. അറസ്റ്റ് ചെയ്യപ്പെട്ട സാഹചര്യത്തിൽ അറസ്റ്റിൽ നിന്നുള്ള സംരക്ഷണം എന്നത് പ്രസക്തമല്ലാതായി മാറി എന്ന നിയമോപദേശം തുടർന്ന് അരവിന്ദ് കെജ്രിവാളിന് ലഭിച്ചു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് രാവിലെ ഈ കേസുമായി ബന്ധപ്പെട്ട നടപടികളിൽ വേഗത ഉണ്ടാകണം എന്ന് അഭ്യർത്ഥിച്ച അഭിഭാഷകൻ വീണ്ടും ഈ കേസ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ കോടതിയിൽ പരിഗണിച്ചപ്പോൾ ആ ഹർജി പിൻവലിക്കുകയാണ് എന്ന് അറിയിച്ചത്. ഇ ഡി അതിന് സമാനമായിട്ടൊരു കാവിയറ്റ് ഫയൽ ചെയ്തിരുന്നു. ഈ കാവിയറ്റ് അഥവാ തടസ്സ ഹർജി ഫയൽ ചെയ്ത് ആവശ്യപ്പെട്ടത് തങ്ങളെ കൂടി കേൾക്കണം എന്നുള്ളതാണ്. അങ്ങനെ തങ്ങളെ കൂടി കേൾക്കണമെന്ന ഇ ഡിയുടെ ആവശ്യം പരിഗണിക്കപ്പെടുകയാണെങ്കിൽ ആ കേസിലെ വാദം നീണ്ടുപോകും. അത് അരവിന്ദ് കെജ്രിവാളിനെ സംബന്ധിച്ച് ജാമ്യ ഹർജി അടക്കം സ്ഥിരജാമ്യ ഹർജി അടക്കം സമർപ്പിക്കാൻ വലിയ താമസമുണ്ടാകും. മാത്രമല്ല ഈ ആവശ്യം ഒരു കാലഹരണപ്പെട്ട ആവശ്യമാണ് എന്ന നിലപാട് ഇ ഡി എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ തള്ളുകയും ചെയ്യുന്ന വിധത്തിലേക്ക് നടപടി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ വിലയിരുത്തിയ ശേഷമാണ് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഇതിൽ നിന്നും ഈ ഹർജി പിൻവലിക്കാൻ സുപ്രീം കോടതിയിൽ നിന്നും ഹർജി പിൻവലിക്കാനായിട്ടുള്ള തീരുമാനം കൈക്കൊണ്ടത്. എന്നാൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പുതിയ ഹർജി സമർപ്പിക്കും എന്നുള്ളതാണ്. പുതിയ ഹർജി എന്നുള്ളത് ഈ അറസ്റ്റ് ചെയ്യപ്പെട്ട രീതിയും അതിന്റെ നിയമവിരുദ്ധതയും ഒക്കെ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ മനീഷ് സിസോദിയുടെ കേസിൽ സുപ്രീംകോടതിയുടെ ഭാഗത്ത് നിന്ന് ചില പരാമർശങ്ങൾ ഉണ്ടായിരുന്നു. ഈ തെളിവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചില ചോദ്യങ്ങളായിരുന്നു ഈ കേസിനനുബന്ധമായി ചോദിച്ചത്. അതുൾപ്പെടെയുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയായിരിക്കും പുതിയ ഹർജി സമർപ്പിക്കുക. അത് സമർപ്പിക്കുന്നതാകട്ടെ ഇന്ന് റോസവന്യൂ കോടതിയിൽ നടക്കുന്ന നടപടിക്രമങ്ങൾ കൂടി കഴിഞ്ഞതിന് ശേഷം അതിന്റെ വിലയിരുത്തൽ കൂടി നടത്തിയ ശേഷം ആയിരിക്കും റോസവന്യൂ കോടതിയിൽ അരവിന്ദ് കെജ്രിവാളിനെ ഹാജരാക്കുന്നത്. റിമാൻഡ് ചെയ്യുക, തങ്ങളുടെ കസ്റ്റഡിയിൽ നൽകുക എന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരിക്കും ഇ ഡി അദ്ദേഹത്തെ ഹാജരാക്കുക. ആ ഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയത്തിൽ ജാമ്യ ഹർജി അടക്കം സമർപ്പിക്കാനും ഈ കസ്റ്റഡി അപേക്ഷയെ എതിർക്കാനുമാണ് ഇപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷക സംഘം തീരുമാനിച്ചിരിക്കുന്നത്. ഇവർ പറയുന്നത് മുഖ്യമന്ത്രി എന്ന രീതിയിൽ ഒരു വ്യക്തിയെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അവകാശം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഭരണഘടനാപരമായി സത്യപ്രതിജ്ഞ ചെയ്ത ഒരു അധികാര സ്ഥാനത്തെ അറസ്റ്റ് ചെയ്യാനായിട്ടുള്ള അധികാരം അടക്കമുള്ളവ ഏത് അർത്ഥത്തിലാണ് ഇ ഡിക്ക് ലഭിച്ചത് എന്നതുൾപ്പെടെയുള്ള ചോദ്യങ്ങളാണ്. അറസ്റ്റ് ഒരു മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ പാലിക്കേണ്ട നടപടികളുണ്ട്. മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗവർണറുടെ പക്കൽ നിന്നുള്ള അനുമതി അടക്കമുള്ള കാര്യങ്ങളൊക്കെ വാങ്ങേണ്ടതുണ്ട്. ഇതൊക്കെ കരസ്ഥമാക്കിയിരുന്നു അഥവാ അത് കരസ്ഥമാക്കാതെയാണോ അറസ്റ്റ് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളായിരിക്കും ഇന്ന് അരവിന്ദ് കെജ്രിവാളിന്റെ അഭിഭാഷകൻ ഈ കോടതിയിൽ ഉന്നയിക്കുക. സ്വാഭാവികമായിട്ടും ഡൽഹിയിൽ ഗവർണറല്ല, പകരം ലഫ്റ്റനന്റ് ഗവർണറാണ് കേന്ദ്ര സർക്കാരിന്റെ പ്രതിനിധിയായിട്ട് ഉള്ളത്. ഈ ലഫ്റ്റനന്റ് ഗവർണറിൽ നിന്ന് അനുവാദം മേടിക്കുക എന്നൊരു നടപടിക്രമങ്ങൾ മുൻപ് ഉണ്ടായിട്ടില്ല. ഒരുപക്ഷെ ഈ ഒരു സാഹചര്യം പോലും ആദ്യത്തേതായിരിക്കും. അതടക്കമുള്ള കാര്യങ്ങൾ ഇ ഡിയും നിരത്തും. ഏതായാലും വളരെ പ്രധാനപ്പെട്ടതായിരിക്കും. രണ്ടര മണിയോടുകൂടി ഹാജരാക്കുമെന്നാണ് ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. അത് അല്പം വൈകാനായിട്ടുള്ള സാധ്യത ഉണ്ട്. ഏതായാലും ഈ ഹർജി പിൻവലിച്ചത് കൊണ്ട് തന്നെ വലിയ സമ്മർദ്ദങ്ങളൊന്നുമില്ലാതെ ഇ ഡിക്ക് റോസവന്യു കോടതിയിലേക്ക് അരവിന്ദ് കെജ്രിവാളിനെ എത്തിക്കാം. ഇ ഡി ലക്ഷ്യമിടുന്നത് അരവിന്ദ് കെജ്രിവാളിന്റെ കസ്റ്റഡിയാണ്. അതിന് വേണ്ടിയിട്ടുള്ള അപേക്ഷ ഇ ഡി കോടതിയിൽ സമർപ്പിക്കും. ശരി, ആർ രാധാകൃഷ്ണൻ ഡൽഹിയിൽ നിന്ന് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുകയായിരുന്നു. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ്, ഇപ്പോൾ നടക്കുന്ന വ്യാപകമായ പ്രതിഷേധം, അതിനൊക്കെയിടയിൽ വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണം ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അത് അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റുമായി ബന്ധപ്പെട്ട അണ്ണാ ഹസാരയുടെ പ്രതികരണമാണ്. മദ്യത്തിനെതിരെ പ്രവർത്തിച്ചയാൾ അധികാരത്തിലെത്തിയപ്പോൾ മദ്യനയം ഉണ്ടാക്കാൻ പോയി എന്നുള്ളതാണ് അണ്ണാ ഹസാരയുടെ പരിഹാസം. അദ്ദേഹത്തിന്റെ വാക്കുകളിലേക്ക് जिसका मुझे दुख हुआ, लेकिन करेगा क्या, सत्ता के सामने कुछ नहीं कर सकता। आखिर उसको जो अरेस्ट किया गया, अटक हुआ, वो उनकी कृति से हुआ। ഇനി എല്ലാവരും ശ്രദ്ധയോടുകൂടി ഉറ്റുനോക്കുന്നത് റോസവന്യൂ കോടതിയുടെ നടപടികൾ ഏതു തരത്തിലായിരിക്കും എന്നുള്ളതാണ്. ഇ ഡി 2:30 രണ്ടു മണിക്കും 2:30 ഇടയിൽ അരവിന്ദ് കെജ്രിവാളിനെ റോസവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ നമ്മൾ മനസ്സിലാക്കുന്നത്. തെളിവുകളുണ്ട്, തെളിവുകളുടെ അടിസ്ഥാനത്തിലുള്ള നീക്കം എന്നുള്ളതാണ് ഇ ഡിയുടെ ഇതുമായി ബന്ധപ്പെട്ടുള്ള അവകാശവാദം. കസ്റ്റഡിയിൽ വേണം, വിശദമായി ചോദ്യം ചെയ്യണം എന്നുള്ള ആവശ്യം അന്വേഷണ സംഘം മുന്നോട്ട് വയ്ക്കും. ബൽറാം നെടുങ്ങാടി വിവരങ്ങളുമായി ചേരുന്നുണ്ട്. ബൽറാം, ഇനിയിപ്പോൾ എല്ലാവരും ശ്രദ്ധയോടുകൂടി റോസവന്യൂ കോടതിയുടെ നടപടികളിലേക്കാണ് ഉറ്റുനോക്കുന്നത്. ആപ്പിനെ സംബന്ധിച്ചിടത്തോളം അത് നിർണായകമാണ്, ഇടിക്കും നിർണായകമാണ്. വിവരങ്ങൾ എങ്ങനെയാണ് ബൽറാം നെടുങ്ങാടി? ആ
റിജിത്ത്, ഇനി എല്ലാ കണ്ണുകളും റോസവന്യൂ കോടതിയിലേക്ക് തന്നെയാണ്. കാരണം അല്പസമയത്തിനകം തന്നെ, ഏതാണ്ട് ഒരു മണിക്കൂറിനകം, കെജ്രിവാളിനെ റോസവന്യൂ കോടതിയിൽ ഹാജരാക്കും എന്നാണ് ഇ ഡി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. 2 മണി എന്നായിരുന്നു നേരത്തെ നിശ്ചയിച്ചിരുന്ന സമയം, എന്നാൽ അത് 2.5 ആയേക്കും ചിലപ്പോൾ എന്ന സൂചനകളും ലഭിക്കുന്നുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് ITO ജംഗ്ഷനിലാണ്. ഇവിടെ നിന്നാണ് റോസവന്യൂ കോടതിയിലേക്കുള്ള റോഡ്, DDU മാർഗ് നമുക്ക് കാണാം. ശക്തമായ പോലീസ് ബന്ദോബസ്താണ് ഈ റോഡിൽ ഏർപ്പെടുത്തിയിരിക്കുന്ന. ബാരിക്കേഡുകൾ നിരത്തി ഗതാഗതം തടഞ്ഞിരിക്കുന്നു. പ്രതിഷേധങ്ങൾ, ഒട്ടനവധി പ്രതിഷേധങ്ങൾ ഇന്ന് കഴിഞ്ഞ മണിക്കൂറുകളിൽ ഇവിടെ ഉണ്ടായി. ഈ കോടതിയിൽ ഈ കെജ്രിവാളിനെ ഹാജരാക്കുന്ന ഘട്ടത്തിലും ശക്തമായ പ്രതിഷേധം ആം ആദ്മി പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്ന പ്രതീക്ഷ, അല്ലെങ്കിൽ കണക്കുകൂട്ടൽ മുൻകരുതൽ പോലീസിനുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. റോസവന്യൂ കോടതിയോട് ചേർന്നാണ് ഡൽഹിയിൽ ആം ആദ്മി പാർട്ടിയുടെ ദേശീയ ആസ്ഥാനവും സ്ഥിതി ചെയ്യുന്നത്. ഇതെല്ലാം കണക്കിലെടുത്തുള്ള സുരക്ഷാ ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. ഇന്ന് കോടതിയിൽ ഹാജരാക്കിയാൽ കെജ്രിവാളിനെ കസ്റ്റഡിയിൽ വേണം എന്ന ആവശ്യം തന്നെയായിരിക്കും ED ഉന്നയിക്കുക. കാരണം കഴിഞ്ഞ 9 തവണ അയച്ച സമൻസിനും കെജ്രിവാൾ കോടതിയിൽ ഹാജരായിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട കെജ്രിവാളിനെതിരെ നിർണായകമായ മൊഴികൾ ലഭിച്ചിട്ടുണ്ട്. ഇതിനകം തന്നെ തെളിവുകൾ കഴിഞ്ഞ ദിവസം അദ്ദേഹത്തിന്റെ വസതിയിൽ നടന്ന റെയ്ഡിൽ ഉൾപ്പെടെ ഇലക്ട്രോണിക് ഉപകരണങ്ങൾ പിടിച്ചെടുത്തത് വിശദമായ പരിശോധനയ്ക്ക്, ഫോറൻസിക് പരിശോധനയ്ക്ക് വിധേയമാക്കേണ്ടതുണ്ട്. ആ പരിശോധനകൾ ഉൾപ്പെടെ നടത്തി അതിൽ നിന്നും ശേഖരിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ കെജ്രിവാളിനെ വിശദമായി ചോദ്യം ചെയ്യണമെന്നും അതിനാൽ കസ്റ്റഡിയിൽ വിട്ടുകിട്ടണമെന്നും ED ഉന്നയിക്കും. കെജ്രിവാളിന്റെ വസതിയിൽ ഉൾപ്പെടെ ഈ ഗൂഢാലോചന നടന്നിട്ടുണ്ട് എന്നാണ് ED വാദം എന്നുള്ളത്. അതേസമയം മുഖ്യമന്ത്രിയെ ഇത്ര നാടകീയമായി അറസ്റ്റ് ചെയ്ത സാഹചര്യം, ഒപ്പം തന്നെ ഇതുവരെയും എന്ത് തെളിവുകളാണ് കെജ്രിവാളിനെതിരെ ഉള്ളത് എന്നത് വ്യക്തമാക്കാൻ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിട്ടില്ല എന്ന കാര്യം അടക്കമുള്ള കാര്യങ്ങളായിരിക്കും കെജ്രിവാളിന് വേണ്ടി അദ്ദേഹത്തിന്റെ അഭിഭാഷകർ കോടതിയിൽ ഉന്നയിക്കുക. നേരത്തെ ഇതേ കോടതി, റോസവന്യൂ കോടതി തന്നെയാണ് ED കെജ്രിവാൾ 7 സമൻസുകൾക്കും മറുപടി നൽകാൻ, അല്ലെങ്കിൽ അവഗണിച്ച ഘട്ടത്തിൽ സമീപിച്ചത്. തുടർന്ന് കെജ്രിവാളിനോട് നേരിട്ട് ഹാജരാകാൻ ആവശ്യപ്പെട്ടിരുന്നു കെജ്രിവാൾ. എന്നാൽ ആദ്യഘട്ടത്തിൽ വീഡിയോ കോൺഫറൻസിലൂടെ ഹാജരാകുകയായിരുന്നു. പിന്നീട് ഈ കേസിന്റെ, ഈ ഡൽഹി മദ്യനയ അഴിമതിയുമായി ബന്ധപ്പെട്ടുള്ള കേസിൽ നേരത്തെ സഞ്ജയ് സിംഗിനെയും ഒപ്പം തന്നെ മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോദിയ അടക്കമുള്ളവരുടെ കാര്യത്തിൽ തീരുമാനമെടുത്ത അതേ റോസവന്യൂ കോടതിയിലാണ് അല്പസമയത്തിനകം തന്നെ അരവിന്ദ് കെജ്രിവാളും എത്തുന്നത്. എന്ത് നിലപാടായിരിക്കും കോടതി സ്വീകരിക്കുക? ഒരു മുഖ്യമന്ത്രിക്ക് കസ്റ്റഡിയിൽ വിടുമോ, അല്ലെങ്കിൽ കെജ്രിവാളിന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്നും ഉണ്ടാകുമോ എന്നുള്ളതാണ് എല്ലാവരും തന്നെ ഉറ്റുനോക്കുന്നത്. ശക്തമായ സുരക്ഷാ ക്രമീകരണങ്ങൾ റോസവന്യൂ കോടതിക്ക് പരിസരത്ത് പോലീസ് ഒരുക്കിയിട്ടുണ്ട്. ഈ മേഖലയിൽ ആകെ തന്നെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട്. റിജിത്ത്, ശരി, ബൽറാം നെടുങ്ങാടി വിവരങ്ങൾ നൽകുകയായിരുന്നു. ബൽറാം സൂചിപ്പിച്ചതുപോലെ ഇനി എല്ലാവരുടെയും ശ്രദ്ധ, ദേശീയ രാഷ്ട്രീയത്തിന്റെ ഒന്നാകെയുള്ള ശ്രദ്ധ റോസവന്യൂ കോടതിയിലേക്കാണ്. ഡൽഹി മുഖ്യമന്ത്രി ED കസ്റ്റഡിയിലേക്ക് പോകുമോ, അതോ കെജ്രിവാളിന് അനുകൂലമായ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് ഉണ്ടാകുമോ എന്നുള്ളതാണ് ശ്രദ്ധേയം. മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ചോദ്യം, ഡൽഹിയിലൊരു ഭരണപ്രതിസന്ധി രൂപപ്പെടുന്നുണ്ടോ എന്നുള്ളതാണ്. കാരണം മുഖ്യമന്ത്രിയാണ് അറസ്റ്റിലായിരിക്കുന്നത്, ജയിലിൽ നിന്ന് ഭരണം തുടരും എന്നാണ് ആം ആദ്മി പാർട്ടി വ്യക്തമാക്കുന്നത്. അതേസമയം തന്നെ കെജ്രിവാളിന്റെ രാജിക്കായുള്ള സമ്മർദ്ദങ്ങൾ കേന്ദ്ര സർക്കാർ മറ്റൊരു തലത്തിൽ സജീവമാക്കുന്ന പശ്ചാത്തലവുമുണ്ട്. എന്തായാലും വലിയ രീതിയിലുള്ള പ്രതിഷേധം ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഡൽഹിയിൽ ഉയർന്നു വരുന്നത് നമ്മൾ കണ്ടു. ഡൽഹിയിൽ ഒരു സംഘർഷാവസ്ഥ രൂപപ്പെടുന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത് നമ്മൾ കണ്ടു. BJP ഓഫീസുകളിലേക്കുള്ള ആം ആദ്മി മാർച്ചിൽ സംഘർഷമുണ്ടാകുന്നു. 2 മന്ത്രിമാർ അറസ്റ്റിലാകുന്ന സാഹചര്യമുണ്ടാകുന്നു. എന്താണത് ആം ആദ്മി പാർട്ടിയുടെ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് സംഭവിച്ചത് എന്നുള്ളതാണ് ഇനി നമ്മൾ പരിശോധിക്കുന്നത്. ഒരു റിപ്പോർട്ടിലേക്ക്. രാവിലെ 10 മണിയോടെ ആം ആദ്മി പാർട്ടി ആസ്ഥാനത്തൊത്തുകൂടിയ പ്രവർത്തകർ മന്ത്രി അതിഷിയുടെ നേതൃത്വത്തിൽ ITU മാർച്ച് നടത്തി. റോഡ് ഉപരോധിക്കാൻ ശ്രമിച്ച പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ പോലീസ് ശ്രമിച്ചെങ്കിലും പ്രവർത്തകർ പിന്മാറിയില്ല. തുടർന്ന് പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി. ഗതാഗതം സ്തംഭിച്ചതോടെ ഡൽഹി മന്ത്രിമാരായ അതിഷിയെയും സൗരഭ് ഭരദ്വാജിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ഹം നീ ജാ രഹേ ഹം
ഓരോ 5 മിനിറ്റ് ഇടവേളയിലും പ്രവർത്തകർ ചെറുസംഘങ്ങളായി റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. കടുത്ത നടപടിയാണ് പ്രവർത്തകർക്കെതിരെ പോലീസ് സ്വീകരിച്ചത്. പഞ്ചാബ് മുഖ്യമന്ത്രി ഭഗവന്ത് സിംഗ് മന്നും മന്ത്രിമാരും സമരത്തിന്റെ ഭാഗമാകുമെന്ന് ബൽബീർ സിംഗ് 24നോട് പറഞ്ഞു. സുപ്രീം കോർട്ട് ഭീ കഹ ചുക്കാ ഹൈ കി ആപ്കാ കേസ് 3 ദിന മേ ഗിർ ജായേഗാ ഫിർ ഭീ ഹമാരേ നേതാക്കൾ കോ മത്ലബ് സപ്ലിമെന്ററി അഭീ ഭീ സുപ്രീം കോർട്ട് നേ കഹാ കി ആപ് സപ്ലിമെന്ററി ചലാൻ പേശ് കരി ജാ രഹേ ഹോ ക്യാ മജാക് ബനാ രഖാ ഹൈ ഏക് സാൽ സേ ദോ സാൽ സേ ഹമാരേ ലീഡർ അന്ദർ ഹൈ അഭീ ജോ ഹമാരേ മുഖ്യമന്ത്രി ഹൈ അഭീ ഹുവാ ഹൈ സേ കൈസേ കി മുഖ്യമന്ത്രി കോ ഗിർഫ്താർ കിയാ ജാ രഹാ ഹോ ഇലക്ഷൻ കേ ടൈം പേ ജബ് കോർട്ട് ലഗാ ഹുവാ ഹൈ. അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റ് തെരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ട ലംഘനമെന്ന് ഇന്ത്യ സഖ്യം ആരോപിച്ചു. പിന്തുണ അറിയിക്കാൻ രാഹുൽ ഗാന്ധി കെജ്രിവാളിന്റെ കുടുംബത്തെ നേരിൽ കാണും. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ഡൽഹിയിൽ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. 24 ഡൽഹി.